താൽ ബോയ്സ് ടോക്സിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി മെഹനു ഫാമിലിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഒരു ഫാമിലിയാണ്. മെഹനു ഫാമിലി എന്ന് അറിയപ്പെടുന്നു. മെഹനാസ് മെഹനു, റിഫാൻ മെഹനു, ഒരു കൊച്ചു കലാകാരൻ കൂടിയുണ്ട്. അല്പസമയത്തിനൊപ്പം നമ്മോടൊപ്പം ചേരും. നമ്മുടെ താൽ ബോയ്സ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടുപേരും താങ്കളുടേ നിങ്ങളുടേതായ കഴിവുകൾ പ്രേക്ഷകർ കാണിച്ചു, അവരെ ഹൃദയം കീഴടക്കി. വലിയ ഫോളോവേഴ്സ് ഉണ്ടല്ലേ, എല്ലാ മേഖലയിലും നിങ്ങൾ കൈവച്ചിട്ടുണ്ടായിരുന്നു. താങ്കളുടെ ഈ രംഗത്തേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? കടന്നുവരവ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എല്ലാവർക്കും ഒരു ജോബിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചിലയാൾക്ക് ഡോക്ടർ ആവണം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ ചോദിക്കില്ല എന്താകും. ആ സമയത്ത് ഞാന് ഒന്നിക്കിൽ ഫിലിം ആക്ടർ അല്ലെങ്കിൽ ഡ്രൈവർ ആണ് പറഞ്ഞോണ്ടായിരുന്നു. പിന്നെ ഇനി കുറെ കളിച്ച് ഈ മേഖലയിൽ കയറാൻ. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സോഷ്യൽ മീഡിയ ഷോർട്ട് വീഡിയോ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോട്ടോ ഇട്ടിട്ട് അങ്ങനെ കയറി. പിന്നെ നമ്മളെ പ്രണയം സ്റ്റാർട്ടായത് മുതൽ പിന്നെ നമ്മൾ ഒന്നിച്ചു കൂടി വീഡിയോ എല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടാകുമ്പോൾ അതിനെ പ്രേക്ഷകർ നമ്മളെ കയ്യിൽ ഇഷ്ടപ്പെട്ടു. നമ്മളെ വീഡിയോ ഒക്കെ എന്താ പറയാ, നല്ല അഭിപ്രായം കമന്റും തന്ന്, പിന്നെ ഇൻട്രസ്റ്റ് കൂട്ടി തന്നവരെന്നെ. അങ്ങനെയാണ് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് വരാൻ കാരണം. ഇവിടെ റിഫാന്റെ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങള് തമ്മില് എൻ്റെത് ഞാനും മെഹനുമായിട്ട് എന്ന് തുടങ്ങി, ഇഷ്ടം തുടങ്ങി. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ആ ഒരു ഇതിലാണ് ഞങ്ങള്, ഞാൻ ഫേമസ് ആവാൻ ഇങ്ങനെ ക്യാമറിന്റെ മുമ്പിലൊക്കെ വരാൻ തുടങ്ങി. അതുവരെ എനിക്ക് അങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല, പുറത്തു പോയിട്ടുള്ള ഒരു ഫ്രീഡം കിട്ടിയിട്ടില്ല. മെഹനു വന്നതോടൊക്കെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത്. മെഹനു ഈ രംഗത്തേക്ക് വരുമ്പോൾ അഭിനയത്തിലേക്കാണോ അല്ലെങ്കിൽ ഏതിലേക്കാണ് കൈവച്ചത്? അങ്ങനെയൊന്നുമില്ല, ആക്ട് ചെയ്യാൻ അതിന് കൂടുതൽ ഇഷ്ടം. പക്ഷെ പിന്നെ ഓരോരാൾക്ക് സ്വന്തം അഭിനയിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തോന്നില്ല ബോറായിപ്പോ, അത് വാങ്ങില്ലപ്പോ, അങ്ങനെ അത് തോന്നിട്ടാകുമ്പോ പിന്നെ എനിക്ക് ആക്ടിനോട് നല്ല ഡൗൺ ആകാൻ തുടങ്ങി. അങ്ങനെ ഇവള് പറഞ്ഞ ആക്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇവളെയും തൻസീം കുത്തുപറമ്പയും വെച്ചിട്ട് ഞാനൊരു ആൽബം ചെയ്യിപ്പിച്ചു. അപ്പൊ അതുപോലെ ചെയ്ത് പിന്നെ നല്ല ലൈക്കായി, ഇവൾക്ക് നല്ല ലൈക്കായി. പിന്നെ അതിൽ നമുക്ക് ചെറിയ റോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവള് പിന്നെ പറഞ്ഞ നമുക്ക് ഒന്നിച്ചൊന്ന് അഭിനയിക്കണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാൻ ആൽബത്തിലേക്ക് കിഴിഞ്ഞത്. ഇവിടെ ഈ തൻസീർ കൂത്തുപറമ്പിന്റെ ആദ്യം ഇതിൽ പങ്കെടുത്തല്ലോ, പങ്കാളിയല്ലോ, അപ്പൊ അതിനെ കുറിച്ചുള്ള ഓർമ്മകളും അതിനെ കുറിച്ച് പറയേണ്ടത്? ഫസ്റ്റ് ഉള്ളതായതുകൊണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂർ എത്തി തൻസിക്കായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി നമ്മളോടൊക്കെ. കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഫസ്റ്റിലത്തെ അഭിനയം ആയതുകൊണ്ട്, കൊറേ ഉണ്ടായിരുന്നു. പക്ഷെ തൻസിക്ക ക്ഷമിച്ച് ഇങ്ങനെ എല്ലാം കറക്റ്റാക്കി എടുത്ത് ഫസ്റ്റിലത്തെ ആൽബം ഇപ്പൊ കാണുമ്പോ ചിരിയ വരുന്നു ശരിക്കും പറഞ്ഞാൽ. സമ്മതം ചോദിച്ചു ഞാൻ നിന്നെ പ്രണയിക്കാം, വിധിക്കുന്നില്ല നമ്മൾ തമ്മിൽ ഒരുമിക്കാം. ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു, ഇപ്പോഴാണൊന്നും മെച്ചപ്പെട്ട് വന്നത്. ഇപ്പോഴ് പ്രേക്ഷകരെല്ലാരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത്. നിങ്ങള് പറഞ്ഞു പ്രണയിച്ചു അല്ലേ, ഒരുപാട് വർഷത്തെ പ്രണയമുണ്ട് രണ്ടുപേരും. രണ്ടുപേരും രണ്ട് ജില്ലക്കാരാണ്, ഒരാൾ കാസർഗോഡ്, ഒരാൾ കോഴിക്കോട് ജില്ല അല്ലേ. എങ്ങനെയായിരുന്നു നിങ്ങളെ അത് പറയാതെ നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ പ്രേക്ഷകർ കാത്തിക്കുന്നതായിരിക്കും. പ്രണയത്തില് നിങ്ങൾ ഇഷ്ടപ്പെട്ടത്, പരിചയപ്പെട്ടത് എങ്ങനെയായിരുന്നു? നമ്മള് സ്റ്റാർട്ടിങ്ങിൽ പരിചയപ്പെടുന്ന ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ടിങ് നോർമലി ചാറ്റ് ആക്കുന്ന രീതിയിൽ ചാറ്റ് ചെയ്ത്, പക്ഷെ ആർക്കും അറിയില്ല സീരിയസ് ആണ്, ഞാനൊക്കെ അറിഞ്ഞിട്ടില്ല. ഒരു ടൈം പാസ്റ്റുകൾ നോക്കിയതാ മെസ്സേജ് അയച്ചത്. അങ്ങനെ മെസ്സേജ് അയച്ചു വെച്ച് പിന്നെ നമുക്ക് രണ്ടാക്കും ഭയങ്കര സീരിയസ് ആയി. അത് ഞാൻ ഒന്നാമത് എനിക്ക് ഒന്നാമത് ലോങ് ഭയങ്കര ഇഷ്ടമാണ്, ഈ ട്രാവൽ ചെയ്യാനും ട്രിപ്പിനോട് ഭയങ്കര ഭ്രാന്താണ്. അപ്പൊ അങ്ങനെല്ലാം കണ്ടിട്ട് കുറച്ച് ലോങ് ആയതുകൊണ്ട് ഇവള് കോഴിക്കോട്, എനിക്ക് സ്വപ്നഭൂമി വിചാരിച്ചിട്ട് എന്നെ ഫാമിലി അങ്ങോട്ട് കഴിക്കാൻ പറ്റുമെന്നും ഒന്നും ഞാൻ വിചാരിച്ചിട്ട. പിന്നെ ഇവള് മെസ്സേജും കാര്യം കുറച്ച് സീരിയസ് പോലെ കണ്ട്, അപ്പൊ ഞാനും എന്താക്കി ഫിക്സ് ആക്കി ഞാൻ ഫാമിലിയോട് പറഞ്ഞു, പിന്നെ ഉമ്മാനോട് പറഞ്ഞു. പിന്നെ ഉമ്മ ഇവളെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമായി. ഉപ്പ പിന്നെ പെട്ടെന്ന് അങ്ങനെ വിടുന്ന ടൈപ്പല്ല, ഉപ്പടെ കൊറേ കഷ്ടപ്പെട്ടു ഉപ്പാനൊന്ന് മയക്കിയെടുക്കാൻ വേണ്ടിട്ട്. കോഴിക്കോട് ലോങ് ആയിട്ട് വേണ്ടെന്ന് ഫസ്റ്റ് പറഞ്ഞോളെ. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ നമ്മളിപ്പോ ഞാൻ കൊറേ വയസ്സിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത്,
ഒന്നാമത് ഇവൾക്ക് 16-ാമത്തെ വയസ്സിലാണ് ഞാന് കല്യാണം കഴിക്കണം എന്നിട്ട് നടന്നത്. എനിക്കന്നൊരു എത്ര വയസ്സ്, 19-20. ആ സമയത്ത് ഉപ്പ പറഞ്ഞു, ഉപ്പാനോട് കുറെ ഉപ്പ പറഞ്ഞു വയസ്സായി കഴിഞ്ഞാൽ ആ സമയത്ത് നോക്കാം, അന്നേരം നീ മാവറും കാര്യമല്ലോ നീ ഉണ്ടാക്കിയിട്ട് കൊണ്ടാ, എന്നാ ഞാന് നിക്ക, പ്രശ്നമില്ല. അങ്ങനെ 2 കൊല്ലം കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തു. എന്നാലും നമ്മള് കാണാണ്ടിരിക്കില്ലട്ടാ, നമ്മള് കറക്കും കാര്യമെല്ലാം. ഞാനവിടുന്ന് അന്നേരം ഞാൻ ഡ്രസ്സിന് ഷോപ്പിലാണ് പണിക്ക് കാഞ്ഞങ്ങാട്, ബുള്ളറ്റ് ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന കേട്ടോ, ഗൾഫിൽ നിന്ന് വന്നേ ഉള്ളൂ. ആ സമയത്ത് വണ്ടി ബുള്ളറ്റുള്ള ഒരു 9-10 മണിയാകുമ്പോ ഞാൻ വീട്ടിൽ നിന്ന് കീയും, എന്നിട്ട് ടൗണിൽ പോയി കുറച്ച് ഫ്രണ്ട്സിന്റെ ഒന്നിച്ച് നിൽക്കും. അങ്ങനെ പിന്നെ ഒറ്റക്ക് ഇവിടെ കാണണം, ഇവള് ചാറ്റ് ചെയ്യും, ഞാൻ ഫോൺ വിളിക്കും, 24 hours ഫോൺ വിളിയാ, ഫുൾ ടൈം ഫോൺ വിളിയാ. അന്നേരം ഈ ഫ്രീ കോളൊന്നും ഇല്ല, റീചാർജ് അടിച്ച് വിളിക്കും. കുറെ സമയം വിളിച്ച് കട്ട് ചെയ്യേയില്ല. അപ്പൊ അവള് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞാൽ നൈറ്റ് ആയിരുന്നു വരും, ഒരു 12 മണിക്കായിരുന്നു വിട്ടുകഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു 1:30 ആകുമ്പോ എത്തും. 10:00 വരുന്നോണ്ടാണ് സ്പീഡിൽ വരും. അങ്ങനെ പെട്ടെന്ന് ഇവിടെത്തി പിന്നെ നല്ല എന്താക്കും, നമ്മള് നൈറ്റ് റൈഡ് അടിക്കും, അതേപോലെ തന്നെ നൈറ്റ് റൈഡ് അടിച്ചിട്ടുണ്ട്. പിന്നെ മോർണിംഗ് ആണെങ്കിൽ വന്നു കഴിഞ്ഞാല് ബീച്ചിലും കാര്യമെല്ലാം പോകും. ഇത് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ വീട്ടുകാർ അറിഞ്ഞില്ലേ? സ്റ്റാർട്ടിങ് അറിഞ്ഞിട്ടില്ല, നമ്മള് ഒരിക്ക നൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കാസർഗോഡ് പോയി, അപ്പൊ രാവിലത്തേക്ക് ഇവിടെ കാണുന്നില്ലല്ലോ, അപ്പൊ അറിയാമല്ലോ. അത് ചർച്ചയായില്ലേ വീട്ടില്? ആ വീട്ടില് ചർച്ചയായി, വീട്ടിൽ നിന്ന് വിളിച്ചു നോക്കുമ്പോ ഞാൻ കാസർഗോഡ് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല പ്രശ്നമായി ഫാമിലി, ഇവളിപ്പവും ഇഷ്ടപ്പെട്ട് ആർക്കും ഇഷ്ടപ്പെടൂല, പെട്ടെന്ന് നമ്മളെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ആർക്കും ഇഷ്ടപ്പെടൂല, നല്ലൊരു പ്രശ്നം. എന്താ പറയാ, ഒന്ന് കുറച്ച് ഇവിടെ ചീത്ത പറഞ്ഞ് കുറച്ച് അടികൊണ്ട് അത്രേ ഉള്ളു. പക്ഷെ എന്നാലും ഞമ്മ വിട്ടുകൊടുക്കില്ല, അടി കൊണ്ടാലും ഇപ്പുറത്തെ പോയി നോക്കും. ഞാൻ ഫസ്റ്റ് തന്നെ ഞാനായിരുന്നു മെസ്സേജ് അയച്ചത് മേനോന് അങ്ങോട്ട്. അങ്ങനെ മെസ്സേജ് അയച്ച് പിന്നെ ഞാൻ ഫേക്കാന്ന് വിചാരിച്ചു മേനു. മേനോന്റെ ഏതോ ഒരു ഫ്രണ്ടാണ് ചാറ്റ് ചെയ്യുന്നത്. എങ്ങനെ വെച്ചിട്ടുണ്ട്, ഫേക്ക് ആയിട്ട് തുടങ്ങിയിട്ട് പരസ്പരം അന്നേരം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവരുന്ന മെസ്സേജ് അയക്കൂലേ, അപ്പൊ ആ സമയത്ത് മെസ്സേജ് ഇങ്ങനെ എല്ലാവർക്കും മെസ്സേജ് കൊണ്ടുവരും. മെസ്സേജ് അയക്കുന്ന സമയത്ത് ചങ്ങായി എന്താക്കും, കുറച്ച് ഫേക്ക് ഐഡി തുടങ്ങിയിട്ട് മെസ്സേജ് ആക്കും. ആ മെസ്സേജ് ആക്കിയിട്ട് ലാസ്റ്റ് എൻഡിലെത്തുമ്പോ വാക്ക് കാണണം, നീ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് മോനെ അടക്കുന്നത്, അപ്പൊ ആ മോനെ കാണാൻ വേണം പറയും. അങ്ങനത്തെ ഒരുപാട് ഫേക്കിൽ പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേക്കിൽ പെടാണ്ട് നോക്കലാ. അങ്ങനെയാണ് കരുതി. പിന്നെ എന്നോട് പറഞ്ഞു ഒരു ദിവസം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോഴാണ് സംഭവം ആയത്, സീരിയസ് ആയത്, ഒരു വിശ്വാസം വന്നത്. അപ്പൊ പിന്നെ ഫുള്ള് ചാറ്റിംഗ് ഒക്കെ ആയി, ഇഷ്ടത്തിലായി. പിന്നെ ഒരു ദിവസം എന്റെ ബ്രദറെ ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിനെനിക്ക് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്താക്കി പുറക്ക് പറഞ്ഞ് പ്രേമാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് കാസർഗോഡിന്ന്, എന്താക്കണം ഉപ്പ പറഞ്ഞു. ഉപ്പ പറഞ്ഞ് എനിക്ക് ലോങ് നീ പോയിട്ട് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടോ, നമുക്ക് അങ്ങനെ ഓവർ ഇതില്ലാത്ത ഫാമിലിയാണ് ഞങ്ങള്, നീ പോയിട്ട് രക്ഷപ്പെട്ടോ ഓരോട് വരാൻ പറയാന്ന്. അങ്ങനെ ഞാനാണ് ഫസ്റ്റ് മേനു മേനുവിന്റെ ഫ്രണ്ടും കൂടി വന്നത് വീട്ടിലേക്ക് പെണ്ണാണ് വേണ്ടിട്ട്. അങ്ങനെ എല്ലാരും ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കൊറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ എൻഗേജ്മെന്റിന് ഉള്ള പ്ലാനിങ് ആയി. പിന്നെ മേനുവിന്റെ ഉപ്പാവും ഉമ്മാവും ഒരു ദിവസം വന്നു. അല്ല, ഞാനും പിന്നെ എന്റെ ഫ്രണ്ട് ഒത്തിരി കാണാൻ വന്ന്, അവളെ കണ്ട് സംസാരിച്ച് പിന്നെ അവളുപ്പാന്റെ വീട്ടിൽ പോയി ചായം കുടിച്ച് അങ്ങനെ ബ്രദറിനെല്ലാം പരിചയപ്പെട്ട് പിന്നെ നമ്മള് സംസാരിച്ച് എന്നിട്ട് എന്നോട് ഉപ്പാനും ഉമ്മാനും കൂട്ടി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഉപ്പാനെ കൊറേ നിർബന്ധിച്ച്, ഞാൻ കൊറേ കച്ചറ ഉണ്ടാക്കി വീട്ടില്. അങ്ങനെ ഉപ്പാനെ നിർബന്ധിച്ച് ഉപ്പ ഇങ്ങനെ വിടൂല, ഉപ്പ ഒരു തീരുമാനം എടുത്താ തീരുമാനം മാറ്റി മാറൂല. അങ്ങനെ ഉപ്പ പറഞ്ഞ എങ്ങനെ വയസ്സാവണം, അതുവരെ പിന്നെ കൊറേ വെയിറ്റ് ആക്കി ലാസ്റ്റ് ആ സമയമാകുമ്പോ എന്റെ ഏട്ടനെല്ലാം സപ്പോർട്ട് ഒന്ന് എല്ലാരും കാത്തുന്നു. എന്നിട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ഉപ്പാനോട് പിന്നെ കുറച്ച് അതിന്റെ ഉപ്പാണ് പറഞ്ഞാൽ ഒന്ന് ആ പതിനെട്ട് കഴിഞ്ഞ ഒരു കൊല്ലമുണ്ട്, 17-ാം ഒന്ന് പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം, കണ്ട് ഉറപ്പിച്ചു നോക്കാം, അതിനുള്ള പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഉപ്പാറിന് എന്നാ ഒക്കെ ഒന്ന് ഉറപ്പിച്ചു നോക്കാം. അങ്ങനെ ഞാനും ഉപ്പാവും ഉമ്മാവും ബ്രദറും എത്തിയിട്ട് വന്ന് കാറില്, നമ്മള് വണ്ടിനെ ആ വണ്ടിയിൽ തന്നെ നേരെ വന്ന് ഇവിടെ. അന്നേരം ഇവള് അപ്പുറം പാവണ്ടൂർ തന്നെ ആ ഭാഗത്താണ് താമസം. അവിടെ നിന്ന് കണ്ട് നേരെ കയറി
അങ്ങനെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടം എല്ലാരും. എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉപ്പ എല്ലാവരും കയ്യിലെടുത്ത് ഭയങ്കര കൂട്ടുകുടുംബം പോലെ അങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നതെല്ലാം കണ്ടിട്ട് അങ്ങനെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ മോതിരിടല്ലേ അവളെ എല്ലാം എന്താ ചടങ്ങില്ലേ അങ്ങനെ മുട്ടായി കൊടുത്ത് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചു. പിന്നെ ഒരു വർഷം വെയിറ്റ് ചെയ്തത് പറഞ്ഞാൽ കല്യാണത്തിന് വെയിറ്റ് ചെയ്തത്, അല്ലാണ്ട് നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്തില്ല. ഇത് വീട്ടുകാരിലേക്ക് ബേസിക്കലി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. മ്യൂസിക്കലി ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും